ஹாய் ஃப்ரெண்ட்ஸ், வெல்கம் பேக் டு மை சேனல் டைம் ஹண்ட். LSS பரீட்சையில் EVS விபாகத்தில் നിന്നും പ്രതീക്ഷിക്കാവുന്ന ഏതാനും ചോദ്യങ്ങൾ പരിചയപ്പെടാം. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് ആര്? സരോജിനി നായിഡു. സരോജിനി നായിഡുവാണ് ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത്. ഇന്ത്യയുടെ പൂങ്കുയിൽ എന്നറിയപ്പെടുന്നത് ആര്? ലതാ മങ്കേഷ്കർ. ലതാ മങ്കേഷ്കർ ആണ് ഇന്ത്യയുടെ പൂങ്കുയിൽ എന്നറിയപ്പെടുന്നത്. ഗാനഗന്ധർവൻ എന്നറിയപ്പെടുന്നത് ആര്? ഡോക്ടർ KJ യേശുദാസ്. ഡോക്ടർ KJ യേശുദാസ് ആണ് ഗാനഗന്ധർവൻ എന്നറിയപ്പെടുന്നത്. തടി കണ്ടത്തിൽ തല കല്യാണ പന്തലിൽ ഈ കടങ്കഥയുടെ ഉത്തരം എന്താണ്? വാഴ. വാഴയാണ് തടി കണ്ടത്തിൽ തല കല്യാണ പന്തലിൽ എന്ന കടങ്കഥയുടെ ഉത്തരം. കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ്? പഴശ്ശിരാജ. പഴശ്ശിരാജയാണ് കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത്. സർദാർ KM പണിക്കരാണ് പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത്. കേരളത്തിലെ പക്ഷികൾ എന്ന കൃതി രചിച്ചത് ആര്? KK നീലകണ്ഠൻ. KK നീലകണ്ഠനാണ് കേരളത്തിലെ പക്ഷികൾ എന്ന കൃതി രചിച്ചത്. ഇന്ദുചൂടൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് KK നീലകണ്ഠനാണ്. റൈറ്റ് ലവ്ലിഹുഡ് എന്ന പുരസ്കാരം നേടിയ പരിസ്ഥിതി പ്രവർത്തകയായ പെൺകുട്ടി ഏത്? ഗ്രേറ്റ തുൻബർഗ്. ഗ്രേറ്റ തുൻബർഗ് ആണ് റൈറ്റ് ലവ്ലിഹുഡ് എന്ന പുരസ്കാരം നേടിയ പരിസ്ഥിതി പ്രവർത്തകയായ പെൺകുട്ടി. പയ്യോളി എക്സ്പ്രസ്, ഗോൾഡൻ ഗേൾ എന്നെല്ലാം വിശേഷിപ്പിക്കപ്പെടുന്നത് ആരെയാണ്? PT ഉഷ. മറഡോണ ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫുട്ബോൾ. ഇന്ത്യയുടെ ദേശീയ ഫുട്ബോൾ ടൂർണമെന്റ് ആണ് സന്തോഷ് ട്രോഫി. ഇനി നമുക്ക് പഴയകാല കാർഷിക ഉപകരണങ്ങളും അവയുടെ ഉപയോഗങ്ങളും പരിചയപ്പെടാം. പത്തായം, ധാന്യം ശേഖരിച്ചു വെക്കാൻ ഉപയോഗിക്കുന്നു. കലപ്പ, നിലം ഉഴുതു മറിക്കാൻ ഉപയോഗിക്കുന്നു. തേവുകൊട്ട, ജലസേചനത്തിന് ഉപയോഗിക്കുന്നു. അരിവാൾ, നെല്ല് കൊയ്യുന്നതിന് ഉപയോഗിക്കുന്നു. വഞ്ചിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആര്? രാമപുരത്ത് വാര്യർ. രാമപുരത്ത് വാര്യരാണ് വഞ്ചിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ്. തപ്പ് പ്രധാന വാദ്യമായി ഉപയോഗിക്കുന്ന കലാരൂപം ഏത്? പടയണി. പടയണിയാണ് തപ്പ് പ്രധാന വാദ്യമായി ഉപയോഗിക്കുന്ന കലാരൂപം. കായിക ദിനമായി ആചരിക്കുന്ന ദിവസം ഏത്? ആഗസ്റ്റ് 29. ആഗസ്റ്റ് 29 കായിക ദിനമായി ആചരിക്കുന്നത്. ഹോക്കി മാന്ത്രികൻ എന്നറിയപ്പെടുന്ന ധ്യാൻചന്ദിന്റെ ജന്മദിനമാണ് ആഗസ്റ്റ് 29. വയൽ നികത്തുന്നത് കൊണ്ടുള്ള ദോഷങ്ങൾ എന്തെല്ലാം? വയൽഭൂമി കുറയുന്നു, ഭക്ഷ്യോൽപാദനം കുറയുന്നു, കിണറുകൾ വറ്റുന്നു. 2016 എന്തു വർഷമായാണ് UN ആചരിക്കുന്നത്? അന്താരാഷ്ട്ര പയർവർഷം. 2015 അന്താരാഷ്ട്ര മണ്ണുവർഷമാണ്. ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നതെന്ന്? ജനുവരി 12. ജനുവരി 12 ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത്. സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനമാണ് ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത്. ലോക ആരോഗ്യ ദിനം എന്ന്? ഏപ്രിൽ 7 ലോക ആരോഗ്യ ദിനം. ചിമ്മിണി വന്യജീവി സങ്കേതം എവിടെയാണ്? തൃശൂർ. തൃശൂരിലാണ് ചിമ്മിണി വന്യജീവി സങ്കേതം. പൂരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് തൃശൂരാണ്. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് തൃശൂരിലെ ചെറുതുരുത്തി എന്ന സ്ഥലത്താണ്. 1930 വെള്ളത്തോൾ നാരായണ മേനോനാണ് കേരള കലാമണ്ഡലം സ്ഥാപിച്ചത്. MR വാക്സിൻ ഏതെല്ലാം രോഗത്തിനുള്ള പ്രതിരോധ കുത്തിവെപ്പാണ്? മീസിൽസ്, റുബല്ല. കോർപ്പറേഷൻ ഭരണ തലവനാര്? മേയർ.
മേയറാണ് കോർപ്പറേഷൻ ഭരണത്തലവൻ.